നമസ്കാരം, റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തന്റെ ഉടമസ്ഥതയിലുള്ള കല്യാണ മണ്ഡപത്തിന്റെ ലോക്ക്ഡൌൺ കാലത്തെ നികുതി ഒഴിവാക്കാൻ കോടതിയെ സമീപിച്ചത് തെറ്റായി പോയെന്ന് നടൻ രജനീകാന്ത്. കോടതിക്ക് പകരം ചെന്നൈ കോർപ്പറേഷനിലായിരുന്നു സമീപിക്കേണ്ടിയിരുന്നത്. തന്റെ തെറ്റ് തിരിച്ചറിയുന്നുവെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. കോടമ്പാക്കത്ത് രജനീകാന്തിന്റെ ഉടമസ്ഥതയിലുള്ള രാഘവേന്ദ്ര കല്യാണ മണ്ഡപത്തിന് മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള വസ്തുനികുതി കുടിശ്ശികയായി 6.5 ലക്ഷം രൂപ അടയ്ക്കണമെന്ന ചെന്നൈ കോർപ്പറേഷൻ നോട്ടീസിനെതിരെയാണ് നടൻ ഹൈക്കോടതിയിൽ എത്തിയത്. കോവിഡ് കാലത്ത് വരുമാനമില്ലാത്തതിനാൽ നികുതി ഒഴിവാക്കണമെന്നായിരുന്നു ഇദ്ദേഹം കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കോർപ്പറേഷൻ മറുപടി നൽകാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിക്കാൻ ഇടയായതെന്ന് രജനീകാന്ത് ഹർജിയിൽ പറയുന്നു. ഇതിനെതിരെ മദ്രാസ് ഹൈക്കോടതി താക്കീത് നൽകിയിരുന്നു. കോടതിയുടെ സമയം പാഴാക്കുകയാണെന്നും ചെലവ് സഹിതം പരാതി തള്ളുമെന്ന മുന്നറിയിപ്പുമാണ് കോടതി നൽകിയത്. ഇതോടെ രജനീകാന്ത് ഹർജി പിൻവലിക്കുകയാണ് ഉണ്ടായിരുന്നത്. കോടതി വിമർശിച്ചതോടെ കോർപ്പറേഷൻ ചുമത്തിയ 6.5 ലക്ഷം രൂപ രജനീകാന്ത് അടയ്ക്കുകയും ചെയ്തു. കോവിഡ് കാലത്ത് സിനിമയൊന്നുമില്ലാതെ വീടിനകത്തിരുന്നപ്പോൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനും പണത്തിന് ഞെരുക്കമുണ്ടായി. സ്വന്തം കല്യാണ മണ്ഡപത്തിന് നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ സ്റ്റൈൽ മന്നൻ ഓർത്തോ പാവം ആരാധകരെയും സാധാരണക്കാരെയും? പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞവരെ കണ്ടിരുന്നോ? അവർക്ക് ഉടുതുണിക്കും മറുതുണിയില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതൊന്നും കാണാതെ കല്യാണ മണ്ഡപത്തിന് നികുതി ഒഴിവാക്കാൻ കോടതിയെ സമീപിച്ച രജനീകാന്തിൻ്റെ നടപടി ആരാധകർക്ക് പോലും അത്ര പിടിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.